യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം. ഇതിനൊരു അന്ത്യം വേണം. ഉക്രൈനിൽ ഇടപെടാൻ ഐക്യരാഷ്ട്രസഭ ഒരുങ്ങുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ നിർണായകമായേക്കുമെന്നാണ് നിലവിലെ സൂചന. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായി ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തും. മോസ്കോയിലെത്തുന്ന ഗുട്ടറസ് റഷ്യൻ പ്രതിരോധമന്ത്രി സെർജി ലാവ്റോവുമായും ചർച്ച നടത്തും. ഉക്രൈന്റെ കിഴക്കൻ മേഖല ലക്ഷ്യം വെച്ച് റഷ്യൻ സൈന്യം നീങ്ങുന്നതിനിടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ നിർണായകമായ ഇടപെടൽ. അതേസമയം മരിയൂപോളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉക്രൈൻ ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടി. റഷ്യൻ യുദ്ധക്കപ്പൽ മോസ്കോ തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും 27 പേരെ കാണാതായെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം 2 മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ നേരിട്ട് ഇടപെടുന്നത്. 100,000+ പേർ മരിയൂപോളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മരിയൂപോളിൽ പുതിയ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഖാർക്കീവ് മേഖലയിൽ സൂക്ഷിച്ചിരുന്ന ഉക്രൈൻ ആയുധശേഖരം പിടിച്ചെടുത്തതായി റഷ്യൻ സൈന്യം അറിയിച്ചു. എന്നാൽ 3 ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ റഷ്യയുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ നാറ്റോ ഒഴിവാക്കണമെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പറഞ്ഞു. ഉക്രൈനുള്ള പ്രതിരോധ സഹായം സംബന്ധിച്ച അമേരിക്ക മുൻകൈയെടുത്തുള്ള ചർച്ച അടുത്തയാഴ്ച ജർമ്മനിയിൽ നടക്കും. 20 രാജ്യങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പെന്റഗൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.